നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ചൈനയും തമ്മിൽ ഉഭയകക്ഷി ബന്ധം ശക്തമാകുന്നു എന്ന തിരിച്ചറിവാണോ പാകിസ്ഥാന് നിലവിൽ ഇപ്പോൾ പ്രകോപനപരമായിട്ടുള്ള ചില പദ്ധതികൾ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലുമൊക്കെ പാക് മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. നരേന്ദ്രമോദി ഗോ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മോദി ഗോ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഹാഷ്ടാഗ് ഉൾപ്പെടെ ഇന്ത്യക്ക് എതിരായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രൊപ്പഗാൻഡ, ഇന്ത്യക്ക് വിരുദ്ധമാകുന്ന രാജ്യത്തിന് എതിരായി സംസാരിക്കുന്ന രീതിയിലേക്കുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് ട്വിറ്ററിലൂടെ വളരെ തോതിൽ വേഗത്തിൽ തന്നെയാണ് സ്പ്രെഡ് ചെയ്തു പോകുന്നത്. ഇതിൻ്റെ ഉറവിടം പരിശോധിച്ചപ്പോൾ വ്യക്തമാകുന്നത് ഇതെല്ലാം പാകിസ്ഥാനിൽ നിന്നുള്ള ട്വിറ്റർ അക്കൗണ്ടുകളിൽ നിന്നും ആണ് എന്നുള്ളത് വ്യക്തമാണ്. പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് അവരുടെ മാധ്യമങ്ങൾ തമ്മിലടി തുടരുന്നത്? പാക് മാധ്യമങ്ങളിൽ പ്രധാനമായിട്ടും രണ്ട് വിഭാഗമായി തിരിഞ്ഞിരിക്കുകയാണ്. ഒന്നെന്ന് പറയുന്നത് സൈനികരെ പിന്തുണയ്ക്കുന്ന വിഭാഗവും ഒന്ന് സൈനികരെ എതിർക്കുന്ന വിഭാഗവും. അവിടെ ഇമ്രാൻഖാനെ എതിർക്കുന്നവരോ പിന്തുണയ്ക്കുന്നവരോ ഇല്ല. കാരണം എന്നും പാക് സൈന്യമാണ് പാകിസ്ഥാന്റെ ജനതയെ അല്ലെങ്കിൽ അവിടുത്തെ രാജ്യത്തിൻ്റെ പൊതുവായുള്ള ഭരണ സംവിധാനത്തെ നിയന്ത്രിച്ചിരിക്കുന്നത്. അങ്ങനെ നിയന്ത്രിക്കുന്നതും അവർ തന്നെയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ആ സ്ഥിതിഗതി തന്നെയാണ് പാക് മാധ്യമങ്ങൾക്കുള്ളത്. മാധ്യമങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം പാകിസ്ഥാനിൽ ആരാണോ കരസേനാ മേധാവി അല്ലെങ്കിൽ അത്തരത്തിൽ ഉന്നത പദവികൾ വഹിക്കുന്ന വ്യക്തികൾ അവരൊക്കെ തന്നെയാണ് പാകിസ്ഥാനിലെ ആഭ്യന്തര കാര്യങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ വിദേശകാര്യങ്ങളും ഒക്കെ ഇടപെടുന്നത്. പ്രത്യേകിച്ചും പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന രാജ്യം ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയെ എങ്ങനെ ആക്രമിക്കാം എന്നുള്ളതും കശ്മീർ വിഷയത്തിൽ എന്തൊക്കെയാണ് പുതിയ നിലപാടുകൾ എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുമൊക്കെ പാക് സൈനിക തലവനായ ഖമർ ജാവേദ് ബാജ്പേയിയോട് ആലോചിക്കാതെ ഇമ്രാൻഖാൻ ഒന്നും നടപടികൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയില്ല അഥവാ ശ്രമിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇനി ഷീ ജിൻപിങ്ങുമായി മറ്റൊരു ഉച്ചകോടിക്ക് കൂടി പാകിസ്ഥാൻ തയ്യാറെടുക്കുമോ എന്ന ചോദ്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇമ്രാൻഖാൻ നേരത്തെ ഷീ ജിൻപിങ്ങിനെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ജിൻപിങ്ങുമായി ഒരു ചർച്ച നടത്തിക്കൊണ്ട് വ്യാപാര മേഖല, അതോടൊപ്പം തന്നെ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ഇടനാഴി വിഷയം, അത്തരത്തിൽ ഒരുപാട് ആഭ്യന്തരപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും വിദേശകാര്യങ്ങളെക്കുറിച്ചും കശ്മീർ വിഷയത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് വ്യക്തമാവുകയാണ്. ജിൻപിങ്ങിനെ സന്ദർശിക്കുന്ന വേളയിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ ബാജ്പേയി കൂടി കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ പോകുന്നത് എന്ന് പാക് മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചിരിക്കുകയാണ്. ഹാഷ്ടാഗ് ഉൾപ്പെടെ ഒരു വിരോധത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എഗൻസ്റ്റായിട്ട് കൃത്യമായി എഴുതുന്ന രീതിയിൽ പാക് മാധ്യമങ്ങൾ പടച്ചുവിടുമ്പോൾ അത് ഒരു തരത്തിലുള്ള വിദ്വേഷം, രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു വിദ്വേഷം പടർത്തുക ആണ് അവരുടെ ലക്ഷ്യം എന്നുള്ളത് ബോധ്യമാണ്. എന്നാൽ പാക് മാധ്യമങ്ങളിൽ ഒരു ന്യൂനപക്ഷ വിഭാഗം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഏതാനും ചില ചാനലുകൾ അവരുടെ കൊള്ളരുതായ്മകൾക്കെതിരെ നിലനിൽക്കുമ്പോഴും ഷീ ജിൻപിങ് നരേന്ദ്രമോദി കൂടിക്കാഴ്ചയെ എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ തന്നെ എതിർത്ത് സംസാരിക്കുകയാണ്. ഒരുപക്ഷെ പാകിസ്ഥാന് ആശങ്കയുണ്ടാകാം, ചൈനയും ഇന്ത്യയും ഒരുമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ അല്ലെങ്കിൽ ചൈനയുടെ വ്യാപാര മേഖല ഇന്ത്യയുമായി ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന് കൊടുക്കുന്ന എല്ലാ രീതിയിലുള്ള സഹായവും കരുത്തും റദ്ദാക്കുന്ന രീതിയിലേക്ക് ചൈന പോകുമോ എന്നുള്ള ആശങ്കയായിരിക്കാം അവരെ ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള നടപടികളിലേക്ക് കൊണ്ടുപോകാൻ കാരണമാകുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഈ ഹാഷ്ടാഗ് പാകിസ്ഥാനിൽ നിന്ന് വന്നു എന്നത് മാത്രമല്ല, പാക് ഒക്കുപ്പൈഡ് കശ്മീർ എന്ന അധീന പ്രദേശങ്ങളിൽ നിന്നു കൂടിയാണ് 50% ഈ തരത്തിലുള്ള ട്വിറ്റർ ഉപഭോക്താക്കൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവർ ഏത് മേഖലയിലാണ് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കണം. കാരണം ഇന്റർനെറ്റ് സർവീസുകൾ പതിയെ പതിയെ സ്ഥാപിച്ചിട്ടേ ഉള്ളൂ. 4G സംവിധാനം ഇപ്പോഴും എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും ബോർഡർ ഭാഗങ്ങളിൽ നിന്നും ഒക്കെ ഇപ്പോൾ ഇത്തരത്തിലുള്ള സന്ദേശം വന്നിരിക്കുകയാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ കശ്മീർ വിഷയം
സംസാരിക്കപ്പെട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടേണ്ടത്. അത് ഒരു വലിയ അത്ഭുതം എന്ന് തന്നെ പറയാം. കാരണം ജിൻപിങ്ങിന് കശ്മീർ വിഷയത്തിൽ ഇപ്പോഴും എന്ത് നിലപാടെടുക്കണം എന്ന കൺഫ്യൂഷനിലാണ്. പാകിസ്ഥാനെ സഹായിക്കണമോ, നരേന്ദ്രമോദിയെ സഹായിക്കണമോ, ഇന്ത്യയെ സഹായിക്കണമോ, അതോ ആരെ സഹായിക്കണം എന്നൊരു സ്റ്റാൻഡ് എടുക്കാൻ തയ്യാറല്ല. കാരണം യു എൻ സുരക്ഷാ സമിതിയിൽ ഇന്ത്യക്കെതിരെ പറഞ്ഞതിൽ ഇന്ത്യക്ക് അലോഹ്യമുണ്ട് എന്ന് പാകിസ്ഥാന എന്ന് ചൈനയ്ക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ജിൻപിങ് ഇപ്പോൾ കശ്മീർ വിഷയം ഇടാത്തത്. ഉഭയകക്ഷി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി പാകിസ്ഥാനും ചൈനയും ശ്രമിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും ഒരു രീതിയിൽ മയത്തിൽ പോകണം എന്ന ചൈനയുടെ ആവശ്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. യുദ്ധം ഒരു കാരണവശാലും നടക്കരുത്, അത്തരത്തിലുള്ള വെടിനിർത്തൽ ലംഘനം പോലും നടക്കരുത്. കാരണം ചൈനയുടെ വ്യാപാര മേഖലയെ അത് ബാധിക്കും. ചൈനയ്ക്ക് ഇപ്പോൾ തന്നെ എടുത്താ പൊങ്ങാത്തത്രയും പ്രശ്നങ്ങളുണ്ട്, യു എസുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ ഇന്ത്യയും ചൈനയും ആയിട്ടുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ പാകിസ്ഥാൻ ഇത്രയധികം ടെൻഷൻ അടിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഹാഷ്ടാഗ് ഇടുന്നത് കൊണ്ടോ മോശമായ പ്രയോഗങ്ങൾ നടത്തുന്നത് കൊണ്ടോ ഒരിക്കലും ഒരു രാജ്യത്തിലെ ഭരണാധികാരിയെ തളർത്താനോ ആ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ മുറിവേൽപ്പിക്കാനോ പാകിസ്ഥാന് കഴിയില്ല എന്ന് വ്യക്തമാക്കി അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒരു തരത്തിലുള്ള നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും തലവൻ ഷീ ജിൻപിങ്ങും നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുമ്പോൾ ജനങ്ങളെ, പാകിസ്ഥാൻ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇന്ത്യയാണ് അവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ കാരണമായത്, നിങ്ങൾ ഈ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ ഒക്കെ പ്രധാന കാരണം ഞങ്ങളല്ല മറിച്ച് ഇന്ത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങളെ പരമാവധി അവരുടെ രീതിയിലേക്ക്, അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ കൂടിയുള്ള പുതിയ പദ്ധതി അവിടെ നടക്കുകയാണ്. ഇത് എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടു കാണേണ്ടിയിരിക്കും. എന്നിരുന്നാലും പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ഒരു കരുതൽ തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോഴും ജീവൻ രക്ഷാ മരുന്നുകളൊക്കെ എല്ലാ രീതിയിലുള്ള കർശനമായിട്ടുള്ള അതിർത്തിയിലുള്ള തടസ്സം പോലും ഭേദിച്ചുകൊണ്ട് അവർ തമ്മിലുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തിയിലെ പ്രശ്നങ്ങൾ പോലും മറന്നുകൊണ്ട് പാകിസ്ഥാനിലേക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി, ഒരു മനുഷ്യത്വത്തിൻ്റെ ഭാഗമായി, സാമൂഹ്യ ജീവികൾ എന്ന് കരുതിക്കൊണ്ട് തന്നെ പാകിസ്ഥാന് അത് കൊടുക്കാൻ തയ്യാറായത്.